നമസ്കാരം. ഈ വീഡിയോ ശ്രീ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചുമുള്ളതാണ്. ശ്രീ ചട്ടമ്പി സ്വാമികൾ അഥവാ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു ആത്മീയാചാര്യനായിരുന്നു. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ശ്രീ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. തിരുവനന്തപുരത്തുള്ള കൊല്ലൂർ എന്ന ഗ്രാമത്തിലെ ഉള്ളൂർക്കോട് വീട് എന്ന ഒരു ദരിദ്ര നായർ കുടുംബത്തിൽ 1853 ഓഗസ്റ്റ് 25 സ്വാമികൾ ജനിച്ചത്. അച്ഛൻ താമരശ്ശേരി വാസുദേവ ശർമ്മ, അമ്മ നങ്കാദേവി അയ്യപ്പൻ എന്നായിരുന്നു യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞനെന്ന ഓമനപ്പേരിലാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. വീടിന് സമീപമുള്ള കൊല്ലൂർ മഠത്തിലെ ശാസ്ത്രികൾ കുഞ്ഞിന് പഠിക്കുവാനുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ് അമരകോശം, സിദ്ധരൂപം, ലഘുകാവ്യങ്ങൾ എന്നിവ അഭ്യസിപ്പിച്ചു. 15 പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതൻ്റെ പാഠശാലയിൽ ചേർന്നു. ആശാൻ കുഞ്ഞിനെ പാഠശാലയിലെ ചട്ടമ്പിയായിട്ട് നിയമിച്ചു. ചട്ടമ്പി എന്നാൽ ചട്ടങ്ങളെ നിയന്ത്രിക്കുന്നവൻ, നേതാവ് എന്നേ അർത്ഥമുള്ളൂ. ഇന്നത്തെ ഒരു ക്ലാസ് മോണിറ്ററുടെ സ്ഥാനം. ഇതോടെ കുഞ്ഞമ്പിള്ള ചട്ടമ്പി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് മുതിർന്നപ്പോഴും ചട്ടമ്പി എന്ന സ്ഥാനപ്പേർ പേരിനോടൊപ്പം കൂടി. സ്വാമി വിവേകാനന്ദൻ തൻ്റെ കേരള പര്യടനത്തിനിടയിൽ എറണാകുളത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികളെ പരിചയപ്പെടുന്നത്. ചിന്മുദ്രയെക്കുറിച്ച് വിശദീകരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പെരുവിരലും ചൂണ്ടുവിരലും പരസ്പരം സ്പർശിച്ചുകൊണ്ട് ചിന്മുദ്ര പിടിക്കുമ്പോൾ ലഭിക്കുന്ന സ്പന്ദനത്തെപ്പറ്റിയും സ്പന്ദനത്തിൻ്റെ ശിരസിലേക്കുള്ള പ്രവാഹഗതിയെപ്പറ്റിയും ബൃഹദാരണ്യകോപനിഷത്തിലെ അപ്രകാശിതമായ ഒരു പ്രമാണ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ ചട്ടമ്പി സ്വാമികൾ ശ്രീ വിവേകാനന്ദനോട് വിശദീകരിച്ചു. കേരളത്തിൽ താൻ കണ്ട ഗണനീയ വ്യക്തികളിൽ ഒരാളായി ചട്ടമ്പി സ്വാമിയെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ഇതിനെ തുടർന്നാണ്. ശ്രീ ചട്ടമ്പി സ്വാമികൾ വിജ്ഞാനത്തിൻ്റെ ഒരു ഖനി തന്നെ ആയിരുന്നതിനാൽ അദ്ദേഹം വിദ്യാധിരാജനെന്നും വിളിക്കപ്പെടുന്നു. NSS താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥാന ക്ഷേത്രവും പഠന കേന്ദ്രവും നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചലോഹത്തിലാണ് 80 നീളമുള്ള വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കരയോഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച പണം ഉപയോഗിച്ച് കണ്ണമ്മൂല ചട്ടമ്പി സ്വാമി നഗറിൽ താലൂക്ക് NSS യൂണിയൻ വാങ്ങിയ 1.5 സ്ഥലത്താണ് പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്വാമികളെക്കുറിച്ച് പഠിക്കുന്നതിനും ഗവേഷണത്തിനുമായി ക്ഷേത്രത്തിന് സമീപത്തായാണ് പഠന ഗവേഷണ കേന്ദ്രം.